ഓക്കെ സെറ്റ് ഓക്കെ ഞാനാ ചോദിക്കണ്ടേ എന്ത് വിഷയം വേണ്ടേ എന്ത് ഏതാ പ്രസംഗം കാണണം എങ്ങനെയാ അണ്ണാ പ്രസംഗണ്ണൻ എന്നറിയപ്പെടുന്ന നമ്മളെ പെരേരനെ കുറിച്ച് എന്താണ് അഭിപ്രായം അടുത്ത ആഴ്ച നോക്ക് പ്രസംഗന്റെ ടൈമാണ് ദിലീപേട്ടന്റെ പടം ഇറങ്ങുകയാണ് ദിലീപേട്ടന്റെ ഡൈ ആർട്ട് ഫാനാണ് പുലി അതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ച കൊണ്ടുപോയി നോക്കുമ്പോൾ പെരേറെ കൊണ്ടുപോകും പുലിയെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുലി നല്ല പ്രത്യേക സ്റ്റൈലാണ് എനിക്കൊരു ആ സ്റ്റൈലില്ല ആ സ്റ്റൈലാണ് ശരിയാണ് ഇപ്പോൾ ഞാൻ വർഷങ്ങൾ 8 വർഷമായിട്ട് സിനിമ ഫീൽഡിൽ ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നു എങ്കിൽ പോലും ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ സിനിമ തിയേറ്ററിൽ വന്ന് ക്രിസ്റ്റഫർ അടി കൊറോണ പേപ്പേഴ്സ് ഏജന്റ് പിന്നെ തുറമുഖം ഇങ്ങനെ ധാരാളം 5 സിനിമകളുടെ റിവ്യൂ പറഞ്ഞിട്ട് വേറെ കൊണ്ടാണ് ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ച എനിക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് വരെ ഡയറക്ടർമാരും പി ആർമാരും എടുത്തു വരുന്നു അത് അനുഗ്രഹമായി മാറുന്നു പിന്നെ കുറേ ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കുന്നു എൻ പടത്തിൻ്റെ ഉടമസ്ഥയിലുള്ള നന്ദകുമാർ സാറ് അടുത്ത പടത്തിൽ ഹീറോ ഒക്കെ എന്ന് പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ നിഷാദ്ദീപ് റഹീം സാറ് ഒരു പടത്തിൽ ചെറിയൊരു ക്യാരക്ടർ തരാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ വിനു വിജയൻ അഭിജയൻ എന്ന് പറഞ്ഞ ഒരു ഇന്ദിര എന്ന് പറഞ്ഞ ഇറങ്ങാൻ പോണ പടത്തിന്റെ ഇരട്ടവരെ കണ്ട് ചാൻസ് തരാമെന്ന് പറഞ്ഞിരുന്നു നല്ല നടനാണ് വിളിക്കും ഞാൻ പണ്ട് ചാൻസ് ചോദിച്ചു പുറകെ നടന്നപ്പോ പോലും ആരും എന്നോട് മൈൻഡ് ചെയ്തില്ല പക്ഷെ സിനിമാ ഫീൽഡിൽ റിവ്യൂ പറഞ്ഞപ്പോ കുറെ പേര് ശ്രദ്ധിക്കുന്നുണ്ടായി കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ കുറെ അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഓക്കെ ആറാട്ടണ്ണന് ഇതുപോലെ സിനിമയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഓഫർ വന്നതാണ് ഷോർട്ടിലും അഭിനയിച്ചു പക്ഷെ എനിക്ക് അഭിനയിക്കാനുള്ള അഭിനയം കുഴപ്പമില്ല പക്ഷെ അഭിനയിച്ചത് ഞാൻ കണ്ടിരുന്നു വളരെ ഭയങ്കര മെനക്കെട്ട പണിയാണ് അത് മമ്മൂട്ടി മോനാൻ സമ്മതിച്ചു മമ്മൂട്ടി മോനാൻ സമ്മതിച്ചു കൊടുക്കണം ഇവര് ഇത്ര എന്തിനും മെനക്കെട്ട പണിയറിയാം അത് അഭിനയിച്ചപ്പോ മനസ്സിലായി എനിക്ക് എക്സ്പ്രസ് നന്നായി വരുന്നുണ്ട് ഒരു ഷോർട്ട് ഫിലിം രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തു ഞാൻ കണ്ടു രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തു ഡോക്യുമെന്ററി ചെയ്തു ഫിലിമിൽ ചെറിയൊരു പണി പക്ഷേ എക്സ്പ്രസ് വരുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ മെനക്കെട്ട പണിയാണ് മമ്മൂട്ടി മോലെ സമ്മതിച്ചു കൊടുക്കും ഇത്ര വർഷമായി ഇത്ര നാളെ അതുമല്ല നമ്മള് മേക്കപ്പ് ഒക്കെ ഇട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ശരിക്കും പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ ലാഘവത്തിലല്ല സിനിമ ഉണ്ടാക്കുന്നത് അതെ അതെ സിനിമ കാണുന്ന ലാഘവത്തിലല്ല സിനിമ ഉണ്ടാക്കുന്നത് പിന്നെ ഒരുപാട് എഫേർട്ട് ഉണ്ട് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ സിനിമ ഷൂട്ടിനൊക്കെ കൂടുതൽ നല്ലതാണ് ഈ പല റിവ്യൂ ചില ആൾക്കാരുണ്ട് റിവ്യൂ നെഗറ്റീവ് പറഞ്ഞ് എൻജോയ് ചെയ്യണം സിനിമ കുറെ എഫേർട്ട് ഉണ്ട് അത് കാരണമാണ് നെഗറ്റീവ് കുറെ വരുന്നുണ്ട് കുറെ വരുന്നുണ്ട് പക്ഷെ ഞാൻ എന്നുള്ള അലിൻ ജോസ് പെരേര എന്ന വ്യക്തി പ്രസംഗം കൊണ്ടുവന്ന വ്യക്തി ആർട്ടിന് ശേഷം വേറെ വ്യക്തി എന്ന നിലയിൽ മികച്ചായിട്ട് തന്നെ സിനിമേനെ പറ്റി ഒരു മോശം അഭിപ്രായം പറയാണ്ട് ഇത്രയും കാലം 4 മാസമായിട്ട് നിലനിൽക്കുന്നു ആർട്ടിനെ പോലുള്ള വ്യക്തികൾ ഇടി കിട്ടുമെങ്കിലും പോലും ചിലപ്പോൾ ഇടി കിട്ടുമെങ്കിലും പോലും വ്യത്യസ്തമായിട്ട് ലാഗുണ്ട് അതില് എനിക്കൊരു മാനേജർ ഉണ്ട് മാനേജർ എന്ന് പറഞ്ഞാൽ സഹായി ഉണ്ട് സഹായി ഞാൻ മാനേജർ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ റസാഖ് മട്ടാഞ്ചേരിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു താൻ പോയി തിയേറ്ററിനുള്ളിൽ വിളിച്ചിരുന്നു അപ്പോൾ പിന്നീട് ആറട്ടെണ്ണ കണ്ട് പണ്ട് ജീവിതത്തിലെ ഇപ്പൊ എനിക്കൊരു 12 വയസ്സുള്ളപ്പോ പോലും എനിക്ക് സ്കൂളിൽ നിന്ന് ആളുകൾ എന്നെ ഇടിച്ച് ഞാൻ വിചാരിച്ചു തന്നെ നിങ്ങൾ അതൊക്കെ വിചാരിക്കുമ്പോൾ 22 വയസ്സ് മാത്രം പറയുന്നുണ്ട് പക്ഷേ ചിലര് വർത്തമാനം ശൈലി വ്യത്യസ്തമായിട്ടുണ്ട് കുറെ ഇടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മറ്റുള്ള കളിയാക്കുന്നൊക്കെ ഉണ്ട്